മലയാളികൾക്ക് യാതൊരുവിധ പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാത്ത നടിയാണ് മീന. മാത്രമല്ല സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ് താരം. ഭർത്താവ് വിദ്യാസാഗറിന്റെ മരണമുണ്ടാക്കിയ ആഘാതം മറന്ന് പതിയെ പഴയ സന്തോഷങ്ങളിലേക്കൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മീന ഇപ്പോൾ. എന്നാൽ ഈ ഒരു സംഭവങ്ങൾക്കിടെ മീനയെക്കുറിച്ച് പല ഗോസിപ്പുകളും പുറത്തു വന്നിരുന്നു. വിദ്യാസാഗറിന്റെ മരണത്തിന് ശേഷം മീന രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന അഭ്യൂഹമായിരുന്നു ഇതിലൊന്ന്. ഇപ്പോഴതാ തന്നെക്കുറിച്ച് പുറത്തു വന്ന ഗോസിപ്പുകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് നടി മീന തന്നെ. ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മീന തെറ്റായ വാർത്തകൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നത്. വിദ്യാസാഗറും ഞാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് റൂമറുകൾ വന്നിരുന്നു. ഇക്കാര്യം വിളിച്ച് ചോദിച്ചു. ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞത് എന്നും മീന പറയുകയാണ്. വിദ്യാസാഗറിന് ശ്വാസകോശ ട്രാൻസ്പ്ലാന്റ് വേണ്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നു. അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചിരുന്നു. പക്ഷേ അവിടെ പോയാലും കാത്തിരിക്കണം, അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഈയൊരു ഞെട്ടൽ മാറി വരുന്നതേയുള്ളൂ എന്നും മീന വ്യക്തമാക്കുന്നുണ്ട്. വിദ്യാസാഗറിന്റെ മരണം നടന്ന മാസങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടാമതും വിവാഹിതയാകാൻ പോകുന്നുവെന്ന് അവർ എഴുതി. ധനുഷ് ഒരു രാഷ്ട്രീയക്കാരൻ, മുതിർന്ന താരം, ബിസിനസ്സുകാരൻ എന്നിവരെ വിവാഹം ചെയ്യുവാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. സത്യാവസ്ഥ അറിയാതെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നും മീന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ കുടുംബത്തെ ഇത് വളരെ മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും മീന പറയുകയാണ്. അടുത്തിടെ മീന സിനിമാ രംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയതിന്റെ ഒരു അനുമോദന ചടങ്ങൊക്കെ നടന്നിരുന്നു. ഈ വേദിയിൽ വെച്ച് മകൾ നൈനിക ഇത്തരം ഗോസിപ്പുകൾക്കെതിരെയൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. മീനയ്ക്ക് ആശ്വാസമായി കൊണ്ട് മകളും അമ്മ രാജ്മല്ലികയും മീനയുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. കരിയറിൽ സജീവമായിരുന്ന കാലത്ത് മീനയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് അമ്മയാണ്. ഇതേക്കുറിച്ച് അടുത്തിടെ മീന സംസാരിച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ മീനയ്ക്കും മകൾ നൈനികയ്ക്കും ആശ്വാസമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒപ്പം ചേരുന്നുണ്ട്. അപ്രതീക്ഷിതമായാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ അസുഖബാധിതനായി ആശുപത്രിയിലാകുന്നത്. ശ്വാസകോശത്തിലെ അണുബാധ മൂലം ചികിത്സയിലിരിക്കെ അവയവങ്ങൾ പ്രവർത്തനരഹിതമായാണ് മരണം സംഭവിക്കുന്നത്. 95 ദിവസത്തോളം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരിക്കുമ്പോൾ 48 വയസ്സായിരുന്നു വിദ്യാസാഗറിന്റെ പ്രായം. ഭർത്താവിന്റെ മരണം മീനയെ പാടെ തകർത്തു കളഞ്ഞു എന്ന് വേണം പറയാൻ. മീനയുടെ സുഹൃത്തായ കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ മീന ഭർത്താവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമെല്ലാം ഒരു അഭിമുഖത്തിൽ പരാമർശിക്കുകയുമുണ്ടായിരുന്നു. അതേസമയം തന്നെ മീന എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നടിയുടെ യഥാർത്ഥ പേര് മീന ദുരൈരാജ് എന്നാണ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് മീന. തമിഴ് ചലച്ചിത്രങ്ങളിൽ ബാലനടിയായിട്ടായിരുന്നു മീനയുടെ തുടക്കം. തുടർന്ന് എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും മീന അഭിനയിക്കുകയുണ്ടായി. നെഞ്ചങ്ങൾ എന്ന തമിഴ് സിനിമയിൽ ബാലനടിയായി അഭിനയിച്ചാണ് മീനത്തിന്റെ ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത്. ശിവാജി ഗണേശനായിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയത്. ഒരു പിറന്നാൾ വിരുന്നിനിടെ മീനയെ കണ്ടപ്പോൾ ഗണേശൻ മീനയെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഒരു ഇതിഹാസമായ നടൻ തന്നെ കണ്ടെത്തിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് മീന പിന്നീട് പറയുകയുണ്ടായി. ഉദയനാണ് താരം, ഫ്രണ്ട്സ് എന്നീ മലയാള ചിത്രങ്ങൾ മീനയുടെ അഭിനയ മികവ് വിളിച്ചോതുന്ന ചില ചിത്രങ്ങളാണ്. ഒരു പുതിയ കഥ എന്ന തമിഴ് സിനിമയിലാണ് മീന ആദ്യമായി നായിക കഥാപാത്രമായി വേഷമിടുന്നത്. സാന്ത്വനം എന്ന സിനിമയായിരുന്നു മീനയുടെ ആദ്യ മലയാള ചിത്രം. ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളായിട്ടാണ് മീന അഭിനയിച്ചത്. പിന്നീട് ചില ചിത്രങ്ങളിൽ സുരേഷ് ഗോപിയുടെ ഭാര്യയായി മീന അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, മുകേഷ്, ശ്രീനിവാസൻ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ കൂടെ അഭിനയിക്കുവാനുള്ള അവസരങ്ങളും മീന തേടിയെത്തിയിരുന്നു. എങ്കിലും തമിഴിലും തെലുങ്കിലുമായിരുന്നു മീന കൂടുതലും അഭിനയിച്ചത്. തെരി എന്ന വിജയ് ചിത്രത്തിൽ ബാലതാരമായി മീനയുടെ മകൾ നൈനികയും അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.